നമസ്കാരം. സ്മാർട്ട് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഫിസിക്സ്, ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രത്തിൻ്റെ തുടക്കമാണെന്ന്. അപ്പോൾ ഫിസിക്സിൽ, ഭൗതികശാസ്ത്രത്തിൽ പഠിക്കുമ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി അല്ലേ, നമ്മൾ ചെറിയ നാലാം ക്ലാസ്സിലൊക്കെ വെച്ച് പഠിക്കുമ്പോൾ തന്നെ ദ്രവ്യത്തിന് മൂന്നവസ്ഥയുണ്ടെന്നാണ് ആദ്യം പഠിക്കുന്നത് അല്ലേ. അതേതൊക്കെയാണ്? ഗരം, ദ്രാവകം, വാതകം. പിന്നീട് കുറച്ചും കൂടി ഉയർന്ന ക്ലാസ്സിലോട്ട് പോകുമ്പോൾ, അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞുകൊണ്ടൊരു അവസ്ഥയും കൂടെ ഉണ്ടെന്ന് പഠിക്കും അല്ലേ. പിന്നെയോ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിയുമ്പോഴൊക്കെ, ഇത്തിരി കൂടി മുതിർന്ന ക്ലാസ്സുകളിലോട്ട് എത്തിക്കഴിയുമ്പോൾ ദ്രവ്യത്തിന് ഏഴ് അവസ്ഥകളുണ്ടെന്ന് പഠിക്കും. അപ്പോൾ ദ്രവ്യത്തിന് ശരിക്കും എത്ര അവസ്ഥകളുണ്ട്? ഏഴ് അവസ്ഥകളാണുള്ളത്. ദ്രവ്യത്തിന് ഏഴ് അവസ്ഥകളാണ് ഉള്ളത്. ഓക്കെ, ദ്രവ്യത്തിന് ഏഴ് അവസ്ഥകൾ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കൊന്ന്. ഒന്ന്, ഒന്ന് ഏതാണ് എല്ലാവർക്കും അറിയാലോ? ഖരം. രണ്ട്, ദ്രാവകം. ഓക്കെ, ദ്രാവകം. മൂന്ന്, മൂന്നേതാണ്? വാതകം. അടുത്തത് ഏതാണ്? നാലാമത്തത്. നാലാമത്തത് നമ്മൾ പഠിക്കുന്നത് പ്ലാസ്മ. ഈ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ എന്ന് പറയുന്നത്, പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലടക്കം ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അടുത്തത് അഞ്ചാമത്തേത്. അഞ്ചാമത്തേത് ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അഞ്ചാമത്തെ അവസ്ഥ. അടുത്തത് ആറാമത്തെ അവസ്ഥ. ആറാമത്തെ അവസ്ഥ ഏതാ? ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണി കണ്ടൻസേറ്റ്. ഫെർമിയോണി കണ്ടൻസേറ്റ്, ഫെർമിയോണി കണ്ടൻസേറ്റ്, ഫെർമിയോണി കണ്ടൻസേറ്റ്. തുടർന്നൊരു ഏഴാമത്തെ അവസ്ഥയുണ്ട്, അത് സൂപ്പർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. എങ്ങനെയാണ് പറയുന്നത്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയും, അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡ് എന്നും പറയും. അത് ഈ ഏഴാമത്തെ അവസ്ഥയുണ്ടല്ലോ, നമുക്ക് സാധാരണ രീതിയിൽ കിട്ടില്ല. അത് പ്രത്യേകം ലാബോറട്ടറികളിലെ സജ്ജീകരണങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ദ്രവ്യത്തിന് ആ ഒരു അവസ്ഥയിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ, ഏഴാമത്തെ അവസ്ഥയിലോട്ട്. അപ്പോൾ സൂപ്പർ ഫ്ലൂയിഡ്, സൂപ്പർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നും പറയും. അപ്പോൾ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? ഏഴ് അവസ്ഥകളുണ്ട്. അതേതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണി കണ്ടൻസേറ്റ്, പിന്നെ സൂപ്പർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ ഈ നാലാമത്തെ അവസ്ഥ, പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലടക്കം ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. പിന്നെ ഈ ഏഴാമത്തെ അവസ്ഥ ലാബോറട്ടറികൾ പ്രത്യേകം സജ്ജീകരിച്ചുണ്ടാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഏഴവസ്ഥകളാണത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി വേറൊരു കാര്യം, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നതാണ് ദൈവഗണം. ഒരു പോയിൻ്റാണ് ഉണ്ടത്. ഹിഗ്സ് ബോസോൺ, ഹിഗ്സ് ബോസോൺ എന്നുള്ളതാണ് ദൈവഗണം എന്ന് പറയുന്നത്. ഹിഗ്സ് ബോസോൺ, ബോസോൺ ആണ് ദൈവഗണം. ഹിഗ്സ് ബോസോണിന് ദൈവഗണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ടോ. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണി കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഊർജ്ജത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഊർജ്ജം, ഊർജ്ജത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഊർജ്ജം. ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രവൃത്തി, എന്തെങ്കിലും പ്രവൃത്തി, നമ്മളാവണമെന്നില്ല, ഏതെങ്കിലും പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജ്ജം എന്ന് പറയുന്നു. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂൾ എന്നാണ്. ജൂൾ യൂണിറ്റ് എന്താണ്? ജൂൾ, ജൂളാണ് യൂണിറ്റ് ഊർജ്ജത്തിൻ്റെ. ജൂൾ,
ഓക്കെ. അപ്പോൾ ഊർജ്ജം എന്ന് പറഞ്ഞാൽ പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഊർജ്ജവുമായി ബന്ധപ്പെട്ട് ഊർജ്ജ സംരക്ഷണ നിയമം. ഇ സമം എം സി സ്ക്വയർ. അത് കണ്ടുപിടിച്ച ആരാണ്? ഊർജ്ജ സംരക്ഷണ നിയമം ഐൻസ്റ്റീനാണ് അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഊർജ്ജ സംരക്ഷണ നിയമം കണ്ടുപിടിച്ചത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം ഊർജ്ജത്തിൻ്റെ ഒപ്പം പഠിച്ചു പോകാം. അപ്പോൾ ഊർജ്ജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. ജൂളാണ് അതിൻ്റെ യൂണിറ്റ്. ഊർജ്ജ സംരക്ഷണ നിയമം കണ്ടുപിടിച്ചത് ഐൻസ്റ്റീനാണ്, ആൽബർട്ട് ഐൻസ്റ്റീനാണ്. E=mc². ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി ഊർജ്ജവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും എന്താണെന്ന് പഠിക്കാം. ആദ്യം ഗതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. എന്താ ഗതികോർജ്ജം? ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ ചലനത്തിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെ ഗതികോർജ്ജം എന്ന് പറയുന്നു. ഒരു വസ്തുവിന് അതിൻ്റെ ചലനത്തിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെ ഗതികോർജ്ജം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഗതികോർജ്ജത്തിൻ്റെ സൂത്രവാക്യം പഠിച്ചു വെച്ചേക്കാം. ഇവിടെ ഹാഫ് എം വി സ്ക്വയർ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ മാസ് ഓർ പിണ്ഡം. ഓക്കെ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രവേഗം അല്ലെങ്കിൽ എന്താ പറയുക, സ്പീഡ്, വേഗത. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഗതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ചലനത്തിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെ ഗതികോർജ്ജം എന്ന് പറയുന്നു. അത് ½mv² ആണ് അതിൻ്റെ സൂത്രവാക്യം. ഇപ്പോൾ ഇവിടെ ഒരു സൂത്രവാക്യം പഠിക്കാൻ എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രവേഗം കൂടും. മാസ് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗതികോർജ്ജം കൂടും, അതുപോലെ പ്രവേഗം കൂടിക്കഴിഞ്ഞാലും ഗതികോർജ്ജം കൂടും. അപ്പോൾ ഈ കാര്യം ഓർത്ത് വെച്ചേക്കാം. മാസ് കൂടിയാലും പ്രവേഗം കൂടിക്കഴിഞ്ഞാലും ഗതികോർജ്ജം കൂടും. ഓക്കെ, അപ്പോൾ ഗതികോർജ്ജം എന്താണെന്ന് മനസ്സിലായല്ല. ചലനത്തിലൂടെ ലഭിക്കുന്ന ഊർജ്ജം ½mv², മാസ് പ്രവേഗം. ഓക്കെ, മാസും പ്രവേഗവും കൂടിക്കഴിഞ്ഞാൽ ഗതികോർജ്ജം കൂടും. ഇനി അടുത്തത് നമുക്ക് സ്ഥിതികോർജ്ജം എന്താണെന്ന് നോക്കാം. ഗതികോർജ്ജം കഴിഞ്ഞ് അടുത്തത് സ്ഥിതികോർജ്ജം. സ്ഥിതികോർജ്ജം നമുക്ക് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് അല്ലേ? സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം പൊസിഷനിലൂടെ കിട്ടുന്നതിന് ഊർജ്ജത്തെയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷനിലൂടെ കിട്ടുന്ന ഊർജ്ജത്തെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നു. ഓക്കെ, സ്ഥിതികോർജ്ജം ഉദാഹരണം എന്താണ്? ജലസംഭരണിയിലെ ജലം, നമ്മുടെ ടാങ്കിലുള്ള ജലം. ടാങ്കിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തോരം ഹൈറ്റിൽ വെക്കുന്നോ അത്രയും പ്രഷർ വെള്ളത്തിന് കൂടും അല്ലേ? ഹൈറ്റ് കൂടുന്നോറും പ്രഷർ കൂടി വരും വെള്ളത്തിന്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കാം. അതെന്താ പറയുന്നത്? ഉയരം കൂടുന്തോറും സ്ഥിതികോർജ്ജം വർദ്ധിച്ചു വരും, സ്ഥിതികോർജ്ജം കൂടുന്നു. അപ്പോൾ സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം. അതിൻ്റെ സൂത്രവാക്യം എന്താണെന്ന് നോക്കാം. സൂത്രവാക്യം വേറെ ഒന്നുമില്ല, mgh. എം എന്ന് പറഞ്ഞാൽ മാസ്, ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അതിൽ പിണ്ഡം ഗ്രാവിറ്റി സ്റ്റേബിളായിട്ടൊക്കെയാണ് നീക്കാം. ഹൈറ്റ് ഉയരം നമുക്ക് വർദ്ധിപ്പിക്കാം. ഒരു വസ്തുവിനെ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, അതിൻ്റെ മുകളിലോട്ട് വെക്കാം, അങ്ങനെ എത്ര വേണമെങ്കിലും ഉയർത്തി വെക്കാം. അപ്പോൾ അതിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് സ്ഥിതികോർജ്ജം മാറിക്കൊണ്ടിരിക്കും, സ്ഥിതികോർജ്ജം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുക. നമ്മളൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ രണ്ട് നിലയുള്ള വീടാണെന്ന് വിചാരിക്കുക. മുകളിലത്തെ ഫ്ലോറിലുള്ള ബാത്റൂമിൽ അല്ലെങ്കിൽ ടാപ്പിൽ, ഏതെങ്കിലും ഒരു ടാപ്പിൽ വെള്ളം പ്രഷർ കുറവായിരിക്കും, പക്ഷേ താഴെ അതിലും കൂടുതൽ പ്രഷർ കിട്ടും നമുക്ക് അല്ലേ? നമ്മൾ ഷവറൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ മുകളിൽ അത്രയും സ്പ്രെഡായിട്ട് നമുക്ക് ഷവർ സ്പീഡിന് ഇതിന് കിട്ടില്ല, പ്രഷറേ കിട്ടില്ല. പക്ഷേ താഴെയുള്ള ബാത്റൂമിലാണെങ്കിൽ ഷവർ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, നല്ല സ്പീഡിന് അല്ലേ വെള്ളം നല്ല ഫ്ലോയിൽ വരും. അതെന്തുകൊണ്ടാണ്? ഉയരം കുറച്ചും കൂടി മുകളിലാണ് ടാങ്ക് ഇരിക്കുന്നത് അതിനേക്കാൾ, അതിനപേക്ഷിച്ച്. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഉയരം കൂടുന്തോറും അതിൻ്റെ സ്ഥിതികോർജ്ജം കൂടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് നോക്കാം. എത്ര അവസ്ഥയുണ്ട്? 7 അവസ്ഥകൾ: ഗരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ക്വാർക്ക് ഗ്ലൂ ആൻഡ് പ്ലാസ്മ. ഇതിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പ്ലാസ്മ അവസ്ഥയിൽ ദ്രവ്യം.
ഇത് പ്രത്യേകം ലബോറട്ടറികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഹിഗ്സ് ബോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഗണമാണ്. ഊർജം എന്ന് പറഞ്ഞാൽ പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ജൂളാണ്, ജൂൾ. പിന്നെ ഇതെന്താ ഈ സമയം എം സി സ്ക്വയർ? അത് ഊർജ സംരക്ഷണ നിയമം, ഐൻസ്റ്റീനാണ് കണ്ടുപിടിച്ചത് അല്ലേ. പിന്നെയോ ഗതികോർജം എന്താണ്? ഗതികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചലനത്തിലൂടെ ലഭിക്കുന്ന ഊർജം, ചലനത്തിലൂടെ കിട്ടുന്ന ഊർജ്ജത്തെ ഗതികോർജം എന്ന് പറയുന്നു. അതിൻ്റെ സൂത്രവാക്യമാണ് ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ മാസും പ്രവേഗവും പിണ്ഡവും വേഗതയും വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗതികോർജം കൂടുമെന്ന് പറഞ്ഞു. സ്ഥിതികോർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനത്തിലൂടെ ലഭിക്കുന്ന ഊർജ്ജം, സ്ഥിതികോർജം. ഉദാഹരണം ജലസംഭരണിയിലൊക്കെ ജലം. അതിൻ്റെ സൂത്രവാക്യമാണ്, സ്ഥിതികോർജം കാണാനുള്ള സൂത്രവാക്യമാണ് എം ജി മാസ്, ജി ഗ്രാവിറ്റി, എച്ച് ഹൈറ്റ്. ഹൈറ്റ് വർദ്ധിക്കും തോറും സ്ഥിതികോർജം കൂടിക്കൂടി വരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സാണെന്ന് കഴിഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോവാം. അപ്പോൾ അതിലൊരു പോയിൻ്റും കൂടി കൂടുതലായിട്ട് പറയുന്നുണ്ട്, വേറൊന്നുമില്ല. ശബ്ദം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് ശബ്ദം. പക്ഷേ ശബ്ദത്തിന് എപ്പോഴും സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം അല്ലെങ്കിൽ മീഡിയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കില്ല. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഈ ക്ലാസ്സിൽ. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്? ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, മനസ്സിലായല്ലേ. ഇടക്കിടക്ക് പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പോൾ ശബ്ദത്തിന് എപ്പോഴും ഒരു മീഡിയം ആവശ്യമുണ്ട്. ശൂന്യതയിൽ എന്താണ്? ഒന്നുമില്ല. അപ്പോൾ ശബ്ദം സഞ്ചരിക്കില്ല, മനസ്സിലായല്ലേ. ഇങ്ങനെ ചോദിക്കും, ശൂന്യതയിലൂടെ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ചോദ്യം കണ്ട സഞ്ചരിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. ശൂന്യത എന്ന് പറഞ്ഞാൽ മീഡിയം എപ്പോഴും വേണം ശബ്ദത്തിന്. ആ ഒരു കാര്യം ഇടക്കിടക്ക് നോട്ട് ചെയ്തേക്കാം നമ്മൾ, കേട്ടോ. പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യഭാഗമാണത്. അത് ഈ സ്ഥിതി കുറച്ചും ഉയരം കൂടുന്നതനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി.